ഗായകൻ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെയുള്ള കോടതി ലക്ഷ്യക്കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചിരുന്നു. കോടതി ലക്ഷ്യക്കേസിൽ ബൈജു കൊട്ടാരക്കര കുറ്റം സംബന്ധിച്ച പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തിനാണ് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നതെന്ന് കോടതി ചോദിച്ചു. ചാനലിലൂടെ തന്നെ മാപ്പ് പറയാമെന്ന് ബൈജു കൊട്ടാരക്കരയുടെ അഭിഭാഷകൻ അറിയിച്ചു. താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നുവെന്ന് ബൈജു കൊട്ടാരക്കരയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞപ്പോൾ അത് പോരാ, കുറ്റം സംബന്ധിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ കോടതി ലക്ഷ്യക്കേസിൽ നിന്ന് ഒഴിവാക്കുന്നത് പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. ജനശ്രദ്ധ നേടാൻ ഇത്തരം കാര്യങ്ങളല്ല വിളിച്ചു പറയേണ്ടതെന്ന് കോടതി വിമർശിച്ചു. പിന്നീട് കോടതി ലക്ഷ്യക്കേസിൽ പരസ്യമായി ചാനലിലൂടെ മാപ്പ് പറയാമെന്ന് ബൈജു കൊട്ടാരക്കര അറിയിക്കുകയായിരുന്നു. കേസ് അടുത്ത മാസം 15 പരിഗണിക്കും. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബൈജു കൊട്ടാരക്കര നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് കോടതിയലക്ഷ്യ നടപടി വന്നത്. ശക്തമായ ആരോപണങ്ങളാണ് സംവിധായകനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ നൽകിയ ഡ്രാഫ്റ്റ് ചാർജിൽ വ്യക്തമാക്കുന്നത്. വിചാരണ കോടതി ജഡ്ജിയെ മാത്രമല്ല നീതിന്യായ സംവിധാനത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളാണ് നടത്തിയതെന്നാണ് പരാമർശം. വിചാരണ കോടതി ജഡ്ജിയുടെ വ്യക്തിത്വത്തെയും കഴിവിനെയും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് ബൈജു കൊട്ടാരക്കര നടത്തിയത്. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതും കോടതിയുടെ അധികാരത്തെ താഴ്ത്തിക്കെട്ടുന്നതുമാണെന്നും രജിസ്ട്രാർ ജനറൽ നൽകിയ ഡ്രാഫ്റ്റ് ചാർജിൽ വ്യക്തമാക്കുന്നു. കേസിൽ കഴിഞ്ഞ തവണ ബൈജു കൊട്ടാരക്കര ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പപേക്ഷിച്ചിരുന്നു. ജഡ്ജിയെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ജുഡീഷ്യറിയെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല പരാമർശങ്ങളെന്നുമാണ് ബൈജു കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കേസിൽ നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി രണ്ടു വട്ടം ആവശ്യപ്പെട്ടിട്ടും ബൈജു ഹാജരായിരുന്നില്ല. മൂന്നാം തവണ കോടതി നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതോടെ ബൈജു കോടതിയിലെത്തി മാപ്പപേക്ഷിക്കുകയായിരുന്നു. കേസിലെ തുടർ നടപടികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബൈജു കൊട്ടാരക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കോടതി അനുവദിച്ചിരുന്നില്ല. കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെ ബൈജു കൊട്ടാരക്കരയുടെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. കോടതി മുറിയിൽ ഫോൺ ഉറക്കെ ശബ്ദിച്ചതോടെ ജഡ്ജ് നീരസം രേഖപ്പെടുത്തി. എന്നാൽ മറ്റ് നടപടികളിലേക്ക് കടന്നില്ല. കോടതി ലക്ഷ്യക്കേസിന്റെ ഭാഗമായി വീഡിയോ അടക്കമുള്ളവ തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന ബൈജു കൊട്ടാരക്കരയുടെ ആവശ്യം കോടതി പരിഗണിച്ചു. ഇത് ലഭ്യമാക്കാൻ കോടതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരെ സ്വീകരിച്ച കോടതി ലക്ഷ്യ നടപടി മാതൃകാപരമെന്ന നിർമ്മാതാവ് സജീനന്ദ്യാട്ട പ്രതികരിച്ചിരുന്നു. കോടതിയെ വിമർശിക്കാം, എന്നാൽ അവിടെ ഒരു നിയന്ത്രണ രേഖയുണ്ട്, അതെല്ലാവരും പാലിക്കണം. 86 ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ ഈ വിഷയത്തിൽ നിരന്തരം ചർച്ച നടന്നിരുന്നു. അപ്പോൾ ഞങ്ങളാരും കോടതിയെ വിമർശിച്ചിരുന്നില്ല. കോടതി തങ്ങളുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക എന്ന് ഞങ്ങൾക്കറിയാമെന്നും ചാനലിൽ നടത്തുന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സജീനന്ദേട്ട പറയുന്നു. ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല കോടതികൾ വിധികൾ പുറപ്പെടുവിക്കുന്നതും നടപടി സ്വീകരിക്കുന്നതും. അങ്ങനെയൊരു നയമേ കോടതിക്കില്ല. മുന്നിൽ വരുന്ന തെളിവുകളുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതികൾ വിധി പറയുന്നത്. അവിടെ വാദിയോ പ്രതിയോ സുഖിപ്പിക്കാൻ കോടതികളുടെ ലക്ഷ്യമല്ല. 2017 മുതൽ ഇവർ നടത്തിയ എല്ലാ ചർച്ചകളും മാല പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. കോടതികളെ ഇത്ര മോശമായി കേരള സമൂഹത്തിൽ അവതരിപ്പിച്ച മറ്റൊരു സംഭവവുമില്ല. അപ്പോഴൊക്കെ ടി ബി മിനിയോടും ബൈജു കൊട്ടാരക്കരയോടും ഇത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു കേസിൽ വിധി വന്നതാണെങ്കിൽ നമുക്കതിനെ വിമർശിക്കാം. എന്നാൽ വ്യക്തിപരമായി വിമർശിക്കാൻ ഇവർക്കൊരു ഹോബിയാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്ന് ഉല്ലാസം കണ്ടെത്തുന്ന ഒരുതരം രോഗമാണ്. ബൈജു കൊട്ടാരക്കര എനിക്കെതിരെ പീഡനക്കേസ് ആരോപിച്ചു. അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ മാനനഷ്ടക്കേസ് കൊടുത്തിരിക്കുകയാണ്. വെറുതെ ഇരുന്ന ആളുകളെ വേദനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അസുഖമാണ്. എന്റെ പല്ലടിച്ച് കളയുമെന്ന് അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അതിജീവിതയുമായി ബൈജു കൊട്ടാരക്കരയ്ക്ക് നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അതിനു മുമ്പൊന്നും ബന്ധമൊന്നുമില്ല. വ്യക്തിവിരോധം തീർക്കാനും താൻ വലിയ കേമനാണെന്ന് വരുത്താനും വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.